Question vaikam. A square beam 20 mm by 20 mm in section and 2 meter long is supported at the ends. The beam fails when a point load of 400 Newton is applied at the center of the beam. What uniformly distributed law per meter length will break a cantilever of the same material 40 mm wide and 60 mm deep and 3 meter long? ഈ ഒരു ക്വസ്റ്റ്യൻ ല എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് ഇവിടെ രണ്ട് കേസ് ആയിട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. അതായത് ഫസ്റ്റ് കേസിൽ പറയുന്നുണ്ട് ഒരു സ്ക്വയർ ബീം ഉണ്ട്. അപ്പോൾ നമുക്ക് സ്ക്വയർ ബീം വരയ്ക്കാം. സ്ക്വയർ ബീമിന്റെ സൈസും പറയുന്നുണ്ട് 20 mm by 20 mm ആണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ രണ്ട് എൻസിലും സപ്പോർട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ ലെങ്ത്തും പറയുന്നുണ്ട് എത്രയാണ്, 2 meter ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്. പിന്നെ ദ ബീം ഫെയിൽസ് വെൻ എ ലോഡ് 400 newton ഈസ് സപ്ലൈഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ബീം. അതായത് ഈ ബീമിൻ്റെ സെൻറ്ററിലേക്ക് 400 newton എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴത്തേനും ഈ ബീം ഫെയിൽ ആയി പോകുന്നു എന്ന് പറയുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് വാട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് പെർ മീറ്റർ ലെങ്ത് വിൽ ബ്രേക്ക് എ കാൻലിവർ ഓഫ് ദ സെയിം മെറ്റീരിയൽ. അതായത് ഒരു വേറൊരു കാൻലിവർ ബീമുണ്ട്. ആ കാൻലിവർ ബീമിന് ഇതേ ഈ ബീമിൻ്റെ അതേ മെറ്റീരിയൽ ആണ്, സെയിം മെറ്റീരിയൽ തന്നെയാണ്. അതിലൊരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ലോഡ് എത്ര ആണെന്നാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. നമുക്ക് ഡബ്ല്യൂ നോട്ട് പെർ മീറ്റർ എന്ന് കൊടുക്കാം. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. പിന്നെ ഈ കാൻലിവറിൻ്റെ ലെങ്ത്തും പറയുന്നുണ്ട് എത്രയാണ്, 3 meter ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സെക്ഷനും പറയുന്നുണ്ട്, അതൊരു റെക്റ്റാങ്കുലർ സെക്ഷനാണ്, 40 mm വൈഡും 60 mm ഡീപ്പുമാണെന്നാണ് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് ഈ കാൻലിവർ ബീമിൽ ആക്ട് ചെയ്യുന്ന ഈ ഡബ്ല്യു എന്ന് പറയുന്ന ഈ ലോഡാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഫസ്റ്റ് കേസ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബീമിൽ ഈ ലോഡ് കാരണം ഒരു ബെൻഡിങ് സ്ട്രെസ് ഉണ്ടാകും അല്ലേ. ആ ബെൻഡിങ് സ്ട്രെസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ബെൻഡിങ് സ്ട്രെസ്സിനോട് ഈക്വൽ ആയിരിക്കും. കാര്യം ഇത് രണ്ടും സെയിം മെറ്റീരിയലാണ്, ബീമിൻ്റെ മെറ്റീരിയൽ സെയിം ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസ്, ഈ കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് അറിയാം എന്താണ് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ, നമുക്ക് അറിയാം അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് തിയർ ഓഫ് സിമ്പിൾ ബെൻഡിങ്, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻ. ആ മാക്സിമം സ്ട്രെസ് ഇൻ ടു സെക്ഷൻ മോഡുലസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലെ ഓരോന്നും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ മാക്സിമം സ്ട്രെസ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമുക്ക് ഇസഡ് എടുക്കാം. ഓക്കെ, ഇസഡ് എന്താണ്, ആ ഇതൊരു റെക്റ്റാങ്കുലർ ബീം ആണ് അല്ലേ. അപ്പം ഇസഡിൻ്റെ ഇക്വേഷൻ, സെക്ഷൻ മോഡുലസിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, ബി ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 6 ആണ്. അപ്പോൾ ഇവിടെ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 20 ആണ്. ഡെപ്ത് എന്ന് പറയുന്നതും 20 ആണ്. അപ്പോൾ 20² ഡിവൈഡഡ് ബൈ 6 ആണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 133.33 mm³ എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഈ ഇക്വേഷൻ അൺനോൺ ആയിട്ടുള്ളത് ആരാണ്, എം ആണ് അല്ലേ. എമ്മിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എം എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനിൽ മാക്സിമം സ്ട്രെസ് വരുമ്പോൾ നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, ആ നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ സെൻറ്ററിലായിട്ടാണ് കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് ഇക്വേഷൻ എന്താണ് നോക്കുകയും, സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ സെൻറ്ററിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡബ്ല്യു ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ 4 ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം. ഡബ്ല്യു എൽ ഡിവൈഡ് ബൈ 4, ഡബ്ല്യു എത്രയാണ്, 400 ആണ് അല്ലേ. അപ്പോൾ 400 ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്നത് 2 meter ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ 2 കൊടുക്കാം. നമുക്കിതിനെ മീറ്ററിനെ മില്ലിമീറ്റർ ആക്കി മാറ്റാം. എങ്ങനെയാണ് മീറ്ററിനെ മില്ലിമീറ്റർ ആക്കി മാറ്റുന്നത്, ആ 10³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിറ്റ് ഇടുമ്പോൾ നമ്മൾ ഒരേപോലെ യൂണിറ്റ് ഇടാം. അതായത് മീറ്ററിന് ആണ് തന്നിരിക്കുന്നെങ്കിൽ നമുക്കിവിടെ മില്ലിമീറ്റർസിലേക്ക് ആക്കാം. പിന്നെ കിലോ നോട്ടിനാണ് ലോഡെങ്കിൽ നമുക്ക് ന്യൂട്ടണിലിടാം. നമ്മുടെ ഈ ഒരു മീറ്ററിനെ, 2 meter എന്ന് പറയുന്ന ഈ ഒരു സ്പാനിനെ നമുക്ക് മില്ലിമീറ്ററിൽ കൺവേർട്ട് ചെയ്തു, ഡിവൈഡഡ് ബൈ 4 ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ബെൻഡിങ് മൊമെൻ്റിൻ്റെ ആൻസർ കിട്ടുന്നത് 200 × 10³ ന്യൂട്ടൺ മില്ലിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ അത്രയും നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഇതിനെ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സിൻ്റെ ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ എങ്ങനെയാണ്, സിഗ്മ മാക്സ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, എം ഡിവൈഡഡ് ബൈ ഇസഡ് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമ്മൾ എമ്മിൻ്റെയും ഇസഡിൻ്റെയും ഒക്കെ വാല്യൂ നമുക്കുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് സ്ട്രെസ്സിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 150 newton/mm² എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു കേസിലെ സ്ട്രെസ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ, മാക്സിമം സ്ട്രെസ് നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ നമുക്ക് അതാണോ ഫൈനലായിട്ട് വേണ്ടുന്ന ആൻസർ, അല്ല. നമുക്ക് ഫൈനലായിട്ട് വേണ്ടുന്ന ആൻസർ ഈ ഡബ്ല്യു എന്ന് പറയുന്നത് എത്ര ആണെന്നാണ്.
വേണ്ടുന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് കേസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതേ ഇക്വേഷൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇസഡ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമുക്ക് ഇസഡ് കണ്ടുപിടിക്കാം. ഇതും എന്താണ്, റെക്റ്റാങ്കുലർ സെക്ഷൻ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമുക്കറിയാം, ബി ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 6 ആണ്. ബി എന്ന് പറയുന്നത് 40 ആണ്, ഡെപ്ത് എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ അതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 24000 മില്ലിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്തത് വേണ്ടുന്ന എന്താണ് ഈ ഇക്വേഷനിൽ, എമ്മിനെ കണ്ടുപിടിക്കുക അല്ലേ. എം ഇസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം, എം എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സിമം മിനിമമെൻ്റ് ആണ്. അപ്പോൾ മാക്സിമം മിനിമമെൻ്റ് ഈ ഒരു കേസിൽ എങ്ങനെയാണെന്ന് നോക്കി, കാന്റിലിവറിൽ യു ഡി എൽ ആണ് ആക്ട് ചെയ്യുന്നത്, എൻ്റെ ലെങ്കിലും യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഉള്ള കേസിൽ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത് നോക്കി, കാന്റിലിവർ ബീമിൽ യു ഡി എൽ ആക്ട് ചെയ്യുമ്പോൾ മാക്സിമം മിനിമമിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡബ്ല്യു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. ഡബ്ല്യു നമുക്ക് അറിയാവോ, ഇല്ല, അത് കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ്. ഡബ്ല്യു ഇൻറ്റു അടുത്തത് ലെങ്ത്, ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 3 മീറ്റർ ആണ് അല്ലേ. നമ്മൾ സെക്കൻഡ് കേസാണ് കൺസിഡർ ചെയ്യുന്നത്, 3 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 4.5 ഡബ്ല്യു ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. പക്ഷെ നമുക്ക് ഈ യൂണിറ്റിനെ കൺവേർട്ട് ചെയ്യണം അല്ലേ, മീറ്ററിലല്ല. നമ്മളിപ്പോൾ എല്ലാം ചെയ്യുന്നത് മില്ലിമീറ്ററിലാണ്, അപ്പോൾ ഒരേപോലെ യൂണിറ്റ് ഇടണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മീറ്ററിനെ മില്ലിമീറ്ററിനെയൊക്കെ മാറ്റാൻ എന്താ ചെയ്യേണ്ടത്, 10³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 4.5 × 10³ ഡബ്ല്യു ന്യൂട്ടൺ മില്ലിമീറ്റർ എന്ന് കിട്ടും. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മാക്സിമം മിനിമമിൻ്റെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇക്വേഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ യു ഡി എൽ വരുന്ന കേസിൽ നമ്മൾ എന്താ, ഈ 3 നമ്മൾ ഇവിടെ വെച്ച് തന്നെ കൺവേർട്ട് ചെയ്യല്ലോ. 3 മില്ലിമീറ്റർ ആയിട്ട് ഇവിടെ വെച്ച് തന്നെ കൺവേർട്ട് ചെയ്യല്ലോ. അപ്പോൾ നമുക്കത് കിട്ടത്തില്ല, ഇതേപോലെ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് വീണ്ടും കൺവേർട്ട് ചെയ്യാനായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഈ ഒരു ഇക്വേഷനകത്ത് ഇടുമ്പോൾ മീറ്ററിൽ തന്നെ ഇടുക, എന്നിട്ട് ഇവിടെ വരുമ്പോൾ നിങ്ങളതിനെ കൺവേർട്ട് ചെയ്യുക. ഇനി നമുക്ക് സ്ട്രെസ്സിൻ്റെ വാല്യൂ നമുക്ക് അറിയാമല്ലേ. ഈ കേസിലും ഈ രണ്ട് കേസിലും ഫെയിലിയർ കേസിലുണ്ടാകുന്ന മാക്സിമം സ്ട്രെസ്സിൻ്റെ വാല്യൂ നമുക്ക് അറിയാം, രണ്ടും സെയിം ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, സിഗ്മ മാക്സിൻ്റെ വാല്യൂ എത്രയാണ്, 150 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. നമുക്ക് ഈ ഇക്വേഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എം എത്രയാണ്, 4.5 × 10³ ഡബ്ല്യു ഇസ് ഈക്വൽ ടു, സ്ട്രെസ്സിൻ്റെ വാല്യൂ എത്രയാണ്, 150 × ഇസഡ്, ഇസഡ് എത്രയാണ്, 24,000. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഡബ്ല്യു മാത്രമാണ് അൺനോൺ അല്ലേ. അപ്പോൾ ഈ ഇക്വേഷനെ സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡബ്ല്യുവിൻ്റെ വാല്യൂ കിട്ടുന്നത് 800 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്.